നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏറ്റവും വലിയ വാർത്തയായിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ഇന്ന് രാവിലെ 9 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് കാർഷിക നിയമങ്ങളെല്ലാം പിൻവലിക്കുന്നു എന്ന് വൈകാരികമായിട്ട് പറഞ്ഞതാണ്. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, അതായത് കർഷക സമരം എന്ന പേരിൽ നടത്തപ്പെടുന്ന സമരക്കാരും അവരുടെ നേതാക്കൾ പോലും അവരുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം വന്നത്. ആ വന്ന സമയത്ത് യഥാർത്ഥത്തിൽ രാജ്യം മുഴുവനുള്ള ബി ജെ പിക്കാരും ഒക്കെ ആദ്യ ആ നിമിഷങ്ങളിലൊന്ന് പതറി എന്നത് സത്യമാണ്. പക്ഷേ പ്രതിപക്ഷത്തുള്ള നേതാക്കൾക്കും അവരുടെ അണികൾക്കും ഒക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം ഒന്നും പിടികിട്ടിയില്ല. അവർ പക്ഷേ ആദ്യത്തെ ഏതാനും മിനിറ്റുകൾ, ഏതാനും മണിക്കൂറുകൾ അവരൊരു ആഹ്ലാദത്തിൻ്റെ സ്വരമൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നു എങ്കിലും പതുക്കെ അവർക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലായി വരുന്നു. അവരുടെ നേതാക്കളുടെ ആ പ്രതികരണങ്ങൾ കണ്ടാൽ നമുക്കത് മനസ്സിലാവാം. പ്രിയങ്ക വാദ്ര പറയുന്നത് ഇത് വിശ്വസിക്കാൻ പറ്റില്ല, ഇതൊരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള ഒരു നാടകമാണെന്നുള്ള രീതിയിൽ പ്രിയങ്ക വാദ്ര പരാമർശം നടത്തിയപ്പോൾ, പക്ഷേ അപ്പുറത്ത് രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹത്തിന് ഭയന്നിട്ടാണത്രേ മാറിയെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം യാഥാർത്ഥ്യത്തിലേക്ക് പതുക്കെ വരുന്നതേ ഉള്ളൂ. എന്നാലും ഭാരതത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കാണേലും അല്ലെങ്കിൽ രാഷ്ട്രീയം അറിയാവുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കാണേലും ഇനി സാധാരണ ആൾക്കാർക്കാണേലും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ജനങ്ങളോട് ഏറ്റവും സുന്ദരമായിട്ടും ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും എളുപ്പത്തിലും സംവദിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, അല്ലെങ്കിൽ ബി ജെ പിക്കാരുടെ അഭിപ്രായമല്ല, പല എതിർ രാഷ്ട്രീയക്കാരും അവരുടേതായിട്ടുള്ള ചില സ്വകാര്യ ചടങ്ങുകളിലും അല്ലാതെ തന്നെ ക്ലാസ്സുകളിലുമൊക്കെ അവർ പറഞ്ഞിട്ടുള്ളതാണ്. എ എൻ ഷംസീറിനെ പോലെയുള്ളവർ DYFയുടെ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്, ആളുകളെ ആകർഷിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്, ഈ കൈകൾ കൊണ്ട് തുറന്ന കൈകളിലൂടെ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അതുതന്നെ വലിയ ആളുകളെ ആകർഷിക്കുന്ന ഒരു ശൈലിയാണ്, ശരീരഭാഷ എന്ന് പറയും. അങ്ങനെ പല ടൈപ്പ് ആൾക്കാരുണ്ട്. അതിലേറ്റവും ഭംഗിയായിട്ട് സംസാരിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമുക്ക് പലപ്പോഴും അദ്ദേഹം പറയുന്നത് മനസ്സിലാവാത്തത് നമുക്ക് ആ ഭാഷ അറിയാത്തതുകൊണ്ടാണ്. ഭാഷ അറിയാവുന്നവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാജ്യം 100 കോടി വാക്സിനേഷൻ പൂർത്തിയാക്കിയപ്പോൾ അന്നത്തെ ദിവസം നരേന്ദ്രമോദി രാജ്യത്തിനോട് സംസാരിക്കുകയുണ്ടായി. വാക്സിനേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ ആത്മനിർഭർ ഭാരത് എന്ന നമ്മുടെ തന്നെ ഒരു പദ്ധതിയുണ്ട്, അതിൽ മേക്കിംഗ് ഇന്ത്യ വഴി സാധനങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ അദ്ദേഹം ആ പ്രസംഗത്തിന് കൂട്ടത്തിൽ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുപോയി, നമുക്ക് ഈ പദ്ധതി പ്രകാരം ഇവിടെ 2 വാക്സിനുകളോളം നിർമ്മിക്കാമെങ്കിൽ, ഇനിയും വാക്സിൻ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ, ഇനി ദീപാവലിയാണല്ലോ വരുന്നത്, ദീപാവലിക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച വസ്തുക്കൾ നമുക്ക് വാങ്ങിക്കൂടെ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൂടെ എന്ന് ആ പ്രസംഗത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഒഴുക്കോടെ പറഞ്ഞു പോയതേ ഉള്ളൂ. പക്ഷേ ആ ഭാഷ അറിയാവുന്നവർക്ക് വളരെ വേഗം കാര്യം മനസ്സിലായി, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തിനും കാര്യം മനസ്സിലായി. അതിൻ്റെ റിസൾട്ട് എന്നത് ദീപാവലിക്ക് 55,000 കോടിയുടെ വ്യാപാര നഷ്ടമാണ് ചൈനയ്ക്കുണ്ടായത്. ഇത് നരേന്ദ്രമോദി എന്ന വ്യക്തിയെ, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു, അദ്ദേഹത്തിന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്നു എന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ കഴിഞ്ഞ ദീപാവലിക്ക് സംഭവിച്ചാണ്. അതുതന്നെയാണ് ഇന്നത്തെ പ്രസംഗത്തിലും അദ്ദേഹം വളരെ വൈകാരികമായിട്ട്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം എവിടെ കൃത്യമായിട്ട് ചില വാക്കുകൾ ഉപയോഗിക്കണം, എങ്ങനെ ആ വാക്കുകൾ കയറ്റിയും ഇറക്കിയും പ്രയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം. യഥാർത്ഥത്തിൽ നമുക്ക് അത് മനസ്സിലാവാത്തത് നമുക്ക് ഭാഷ അറിയാത്തതുകൊണ്ട്, ആ ഭാഷ അറിയാത്തതുകൊണ്ടാണ്. ഭാഷ അറിയാവുന്നവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇന്ത്യയിൽ ഒരൊറ്റ ഭാഷയായിരുന്നു എങ്കിൽ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരന് മുമ്പിൽ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടികളും കാണില്ലായിരുന്നു, അപ്രത്യക്ഷമായി പോനെ. പണ്ടേക്ക് പണ്ടേ അദ്ദേഹം ഒരൊറ്റ എന്താ പറയുക, ആ ഒരു BJP എന്നൊരു പ്രസ്ഥാനം മാത്രമേ കാണുകയുള്ളൂ, ഒരു പ്രശസ്തിയും കാണുകയില്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക്. ഇത് പല ഭാഷകളായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ഇവിടെയും കുറച്ച് പ്രതിപക്ഷങ്ങളെ നിൽക്കുന്നത്. പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളൊന്നുമല്ല, അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചു, അക്കൂട്ടത്തിൽ അദ്ദേഹം വൈകാരികമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. കർഷകർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് കൊണ്ടുവന്നതാണ്, കർഷകർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്, അതിപ്പോൾ പിൻവലിക്കുന്നു. ഇപ്പോൾ പിൻവലിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ രാജ്യത്തിന് വേണ്ടിയാണ് പിൻവലിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെയാണ് ആ പോയിൻ്റ്, രാജ്യത്തിന് വേണ്ടിയാണ് പിൻവലിക്കുന്നതെന്ന് പറഞ്ഞു. ലക്ഷ്യം പഞ്ചാബ് ഭരണം പിടിക്കുക എന്നൊന്നുമല്ല. ഇപ്പോൾ നമുക്കറിയാം
കേരളത്തിൽ ആളൊന്ന് 5000 രൂപ വെച്ച് കൊടുത്താലും പെട്രോളിന് 50 രൂപ വെച്ച് കൊടുത്താലും അങ്ങനെ വാഗ്ദാനം ചെയ്ത് കൊടുത്താലും കേരളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ബി ജെ പിക്ക് ഭരിക്കാനാവില്ല. അതങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാർഷിക നിയമം പിൻവലിച്ചു എന്ന കാരണം കൊണ്ട് പഞ്ചാബ് ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും? പഞ്ചാബ് എന്നത് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന, ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. പണ്ടേക്ക് പണ്ടേ പഞ്ചാബ് ഒരു അതിനിർണായകമായിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ അവിടെ വിഘടനവാദം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് അത് ഭീകരവാദത്തോളം വളർന്നിരുന്നു. അത് വളരെ കഷ്ടപ്പെട്ടാണ് അന്നത്തെ ഭരണാധികാരികൾ അത് അടിച്ചമർത്തിയത്. പിന്നീട് ഇപ്പോൾ ഈ കാർഷിക നിയമത്തിനെതിരെയുള്ള സമരത്തിൻ്റെ ഒപ്പം തന്നെ ഈ സംഗതികൾ മറ്റൊരു രൂപത്തിൽ വരാൻ തുടങ്ങി. ബാഹ്യ ഇടപെടലും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തിനകത്തുള്ള ചില തീവ്രവാദ സംഘടനകൾ, മാവോയിസ്റ്റ്, നക്സലുകൾ തുടങ്ങി, ISഉം മറ്റു പലരും ഇതിലേക്ക് കൈകടത്താൻ തുടങ്ങി. അവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു, അതായത് നമ്മുടെ ആളുകളെ. പക്ഷേ ചിലർക്ക് അത് മനസ്സിലായില്ല, ചിലർ രാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്നു. സിദ്ധുവിൻ്റെ അവിടുത്തെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള സിദ്ധുവിൻ്റെ ചില പരാമർശങ്ങൾ, ക്യാപ്റ്റൻ്റെ ചില പരാമർശങ്ങൾ, ഇതൊക്കെ സൂചനയാണ്. ഒപ്പം തന്നെ ഓർക്കുക, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അമിത്ഷായും നരേന്ദ്രമോദിയും അതേപോലെ തന്നെ അജിത് ഡോവലും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിൽ അവിടെ അമിത്ഷായും മോദിയും വേണം. അമരീന്ദർ സിംഗൊക്കെ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ എന്തിനാണ് അജിത് ഡോവൽ? അവിടെയാണ് രാജ്യസുരക്ഷയുടെ കാര്യം ഇരിക്കുന്നത്. തീർച്ചയായിട്ടും കർഷകർക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയും മർമ്മപ്രധാനമാണ്, അതിപ്രധാനമാണ്. അതിൽ വെള്ളം ചേർക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ പാടില്ല. അപ്പോൾ താൽക്കാലികമായിട്ട് ഒന്ന് പിൻവലിച്ചേക്കാം എന്ന് ആ ഭരണാധികാരിക്ക് തോന്നിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പമെന്ന് ഇപ്പോൾ പറയാൻ പറ്റൂ. ഇനി ഇതിനൊരു മറുവശമുണ്ട്. ഇപ്പോൾ ഈ സമരം വിജയിച്ചു, നരേന്ദ്രമോദി തോറ്റു എന്ന് പറയുന്നവർ അതേ മാധ്യമങ്ങൾ തന്നെ, അവരുടെ അതേ അച്ചുകൾ വെച്ചുകൊണ്ട് തന്നെ നാളെ ഈ കർഷകരുടെ വിളകൾക്ക് വില കിട്ടുന്നില്ല എന്ന വാർത്തകളും അടിച്ചുവിടും. അന്നും ഈ മോദി ചോദിക്കും, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന്. നമ്മളത് മുമ്പ് കണ്ടിട്ടുണ്ട്, ഉള്ളിക്ക് വിലയില്ലാത്തത് അല്ലെങ്കിൽ തക്കാളിക്ക് അതുപോലുള്ള പച്ചക്കറി സാധനങ്ങൾക്ക് വിലയില്ലാത്തതുകൊണ്ട് കൂട്ടമായിട്ട് ടൺ കണക്കിന് സാധനങ്ങൾ കൊണ്ട് റോഡിൽ കൊണ്ട് ഉപേക്ഷിച്ച് കളയുന്നത്, വണ്ടി കയറ്റി ഇല്ലാതാക്കി കളയുന്നതും നശിപ്പിച്ച് കളയുന്നതുമായിട്ടുള്ള കാഴ്ചകൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ഇന്ത്യയിൽ, ഭാരതത്തിൽ കണ്ടിട്ടുണ്ട്. അതേപോലുള്ള കാഴ്ചകൾ ഇനിയും കാണേണ്ടി വരും. അപ്പോൾ ഇതേ നരേന്ദ്രമോദി ചോദിക്കും, ഞാൻ ഇതിന് പരിഹാരം കൊണ്ടുവന്നതല്ലേ എന്ന്. അന്ന് ഇതേ മാധ്യമങ്ങൾ തന്നെ ഈ വാർത്തകൾ കൊടുക്കുകയും ചെയ്യും. അതാണ് നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ഇന്നിപ്പോൾ വളരെ ചരിത്രപ്രധാനമായിട്ട് ഉള്ള സംഭവം തന്നെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനിയും അതുപോലുള്ള മാധ്യമ പ്രവർത്തകരൊക്കെ ഇങ്ങനെ ഊന്നി ഊന്നി പറഞ്ഞ് അവർ പറഞ്ഞതാണ് ശരിയെന്നുള്ള തരത്തിൽ നമ്മളെ ബോധിപ്പിച്ചിരിക്കും. അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചിട്ട് സത്യസന്ധമായിട്ട് ഓരോരുത്തരും ചിന്തിക്കണം, എന്തിനായിരുന്നു ഈ കാർഷിക നിയമം കൊണ്ടുവന്നതെന്നും യഥാർത്ഥത്തിൽ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശമെന്നും. ഈ കോവിഡ് കാലത്ത് ലോകം മുഴുവൻ വിചാരിച്ചിരുന്നത് ഇത് ഒരു വലിയ ശ്മശാനമാകുമെന്നാണ്. ഇന്ത്യ, ഭാരതം ഒരു വലിയ ശ്മശാനമാകുമെന്നാണ്. അതുണ്ടായില്ല. ഇവിടെ നമ്മുടെ അറിവിൽ ആരും ഇത്രയും 130-135 കോടിക്ക് മുകളിൽ ജനങ്ങൾ ആരും പട്ടിണി കിടന്ന് മരിച്ചതായിട്ട് നമുക്കറിയില്ല. റേഷൻ കാർഡുള്ള എല്ലാവർക്കും കഴിക്കാനുള്ളതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു എത്രയോ മാസങ്ങൾ, എത്രയോ വർഷങ്ങൾ, 2 വർഷമാവാൻ പോകുന്നു. റേഷൻ കാർഡ് ഉള്ള ഏത് റേഷൻ കാർഡാവട്ടെ, റേഷൻ കാർഡുള്ള എല്ലാവർക്കും, ഇനി അഥവാ ആർക്കെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ അവരുടെ ജനപ്രതിനിധി, അതായത് പഞ്ചായത്ത് മെമ്പറോ അതുപോലുള്ളവരുടെ കുഴപ്പം കൊണ്ട് മാത്രമാണ് കിട്ടാത്തത്. അല്ലാതെ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആ ഭക്ഷ്യ ഖജനാവ് എന്നത് അക്ഷയഖനി പോലെയായിരുന്നു. അതിന് സഹായിച്ചത് കർഷകരാണ്. ആ കർഷകർക്ക് വേണ്ട എല്ലാ ഊർജ്ജവും കൊടുത്തിരുന്നു ഈ സർക്കാർ. ആ ഒരു സത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ കർഷക നിയമത്തിനെയും അതിപ്പോൾ പിൻവലിച്ചതും എന്തുകൊണ്ടാണ് അത് പിൻവലിക്കേണ്ടി വന്നതിനെ പറ്റിയും ഗൗരവതരമായിട്ട് തന്നെ ചിന്തിക്കേണ്ടത്. അതെ, പഞ്ചാബ് പിടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ പഞ്ചാബ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. പഞ്ചാബ് വഴി ഇന്ത്യക്ക് നാശമുണ്ടാവാൻ പാടില്ല. അതായിരിക്കണം ആ ഭരണാധികാരി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 5754 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 9.05%. ഇന്ന് 49 പേരാണ് കോവിഡ് മൂലം മരിച്ചതായിട്ട് സർക്കാർ തന്നെ അറിയിക്കുന്ന വിവരങ്ങൾ. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, കോവിഡിൻ്റെ പ്രതിരോധത്തെപ്പറ്റി കോട്ട കെട്ടിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, BBC, CNN ഒരുപാട് പുരസ്കാരങ്ങൾ, അവാർഡുകൾ, അതൊക്കെ നമ്മൾ ഒരുപാട് തള്ളു കണ്ടതാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയുക, 36,000 മുകളിൽ മരണങ്ങൾ കഴിഞ്ഞു.
കോവിഡ് മൂലം കേരളത്തിൽ. അവകാശവാദങ്ങളും തള്ളുകളും ഒന്നുമില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ കോവിഡിൻ്റെ പേരിൽ മാത്രം ഇല്ലാത്ത മേനി പറഞ്ഞ തള്ളും അതുപോലെ തന്നെ കിറ്റും കൊടുത്ത് കോവിഡിൻ്റെ പേരിൽ മാത്രം രണ്ടാമത് ഭരണ തുടർച്ച ഉണ്ടായ ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. മോദി ഭരിക്കുന്നത് അങ്ങനെയല്ല, ഒന്നിൻ്റെയും പേരിലല്ല, അദ്ദേഹത്തിൻ്റെ ഭരണ മികവുകൊണ്ടാണ്. വ്യത്യാസം വളരെ വലുതാണ്. വെബ് ഡെസ്ക്, തത്വമയി.